ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആയിട്ടാണ്, ഒരു ക്ലാസ് ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വോണ്ട് ആൻഡ് നീഡ് എന്നുള്ള രണ്ട് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഈ വോണ്ട് ആൻഡ് നീഡ് എന്നുള്ളത് ഏകദേശം സെയിം മീനിങ് തന്നെയാണ് വരുന്നതെങ്കിലും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾക്ക്. എനിക്ക് ആദ്യത്തിലൊക്കെ ഞാൻ വിചാരിക്കും ഇവിടെ വോണ്ട് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ നീഡ് യൂസ് ചെയ്യണോ, എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പച്ച മലയാളം കിട്ടിക്കഴിഞ്ഞാൽ കാര്യം സിമ്പിളായിട്ട് നമുക്കിത് പറയാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തീർക്കാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ വാട്സപ്പ് ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വാട്സപ്പ് ഗ്രൂപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹാവ് ടു, ഹാസ് ടു, ഹാഡ് ടു ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചേർത്ത് ആ കറക്റ്റ് മലയാളം ഫോമിൽ തന്നെ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സങ്ങ് നിറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. ഒരുപാട് ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളൊക്കെ അതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പലരും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾ സംസാരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല രസമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വാട്സപ്പ് ക്ലാസ് എല്ലാം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ വാണ്ടും നീഡും തമ്മിലുള്ള ഡിഫറൻസ് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ ക്ലിയർ ആക്കാൻ പോവുകയാണ്. വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണം എന്നും നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം എന്നും അർത്ഥം. ഓക്കെ, എന്താണ് വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണം എന്നും നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം എന്നും അർത്ഥം. അപ്പോൾ വോണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സംഭവങ്ങളും വേണം. എനിക്ക് ആ ഒരു പേന വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് ഡ്രസ്സ് വേണം, എനിക്ക് അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേണം എന്ന് പറയാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ വെള്ളം, പിന്നെന്താണ് വസ്ത്രം, പിന്നെ ഫുഡ് ഭക്ഷണം, ഇതുപോലെ നമുക്ക് നമ്മളുടെ സർവൈവലിന് വേണ്ടിയിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട് ഇതുപോലെ അല്ലേ. ഷെൽട്ടർ, അതായത് എന്തെങ്കിലും വീട്, സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടതാണ്. ഇവിടെ നമ്മൾ നീഡ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ഓർത്താൽ മതി, നമ്മൾ മലയാളത്തിൽ നമ്മൾ എവിടെയെല്ലാം വേണമെന്ന് യൂസ് ചെയ്യുന്നു അവിടെയെല്ലാം വേണ്ട യൂസ് ചെയ്യാം, എവിടെയെല്ലാം എനിക്കത് ആവശ്യമാണ് എന്ന് പറയുന്നുവോ അവിടെയെല്ലാം നമ്മൾ നീഡ് എന്ന് യൂസ് ചെയ്യാം. എക്സാമ്പിളായി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഐ വോണ്ട് എ പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പേന വേണം. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, വോണ്ട് എന്ന് പറഞ്ഞാൽ വേണം, എ എന്ന് പറഞ്ഞാൽ ഒരു പേന എന്ന് പറഞ്ഞാൽ പേന. ഓക്കെ, അപ്പോൾ ഐ വോണ്ട് എ പെൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പേന വേണം. ഇനി അവിടെ നീഡാണ് ചേർക്കുന്നതെങ്കിൽ എങ്ങനെ വരുന്നു നോക്കാം കേട്ടോ. ഐ നീഡ് എ പെൻ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, എ എന്ന് പറഞ്ഞാൽ ഒരു പേന പേന. അപ്പോൾ ഐ നീഡ് എ പെൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പേന ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ എനിക്കത് അത്യാവശ്യമാണ്, എനിക്കിപ്പോൾ അത് ആവശ്യമാണെന്ന് നമ്മൾ പറയുകയാണ്. അല്ലെങ്കിൽ ഐ വോണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേന വേണം, അത്രയും പറഞ്ഞാൽ മതി. ഇത് നമ്മൾ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ഏതായാലും യൂസ് ചെയ്തു എന്ന് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നീഡ് തന്നെ അവിടെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, വോണ്ട് യൂസ് ചെയ്താലും തെറ്റൊന്നുമില്ല. ഞാനെപ്പോഴും വോണ്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇനി സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനേഴ്സ് ഒന്നും തന്നെ കൊല്ലാൻ വരണ്ട, ഞാൻ വോണ്ടാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. നീഡ് അങ്ങനെ എൻ്റെ വായിൽ പെട്ടെന്ന് വരില്ല. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും കൊണ്ടേ വോണ്ട് തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയാൻ പോകില്ല. അപ്പോൾ ഐ വോണ്ട് എ പെൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേന വേണം. ഐ നീഡ് എ പെൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേന ആവശ്യമാണ്, അത്രയാണ് എൻ്റെ മീനിങ്. ഇനി ഫെയർ എക്സാമ്പിൾ നോക്കാം. ഐ വോണ്ട് സം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പണം വേണം. ഐ വോണ്ട് സം മണി, എനിക്ക് കുറച്ച് പണം വേണം. മണി എന്ന് പറഞ്ഞാൽ പണം എന്നാണ്. ഐ വോണ്ട് സം മണി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പണം വേണം. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, വോണ്ട് എന്ന് പറഞ്ഞാൽ വേണം, സം എന്ന് പറഞ്ഞാൽ കുറച്ച്, മണി എന്ന് പറഞ്ഞാൽ പണം. അപ്പോൾ ഐ വോണ്ട് സം മണി, എനിക്ക് കുറച്ച് പണം വേണം. ഐ നീഡ് സം മണി എന്നാണെങ്കിൽ എനിക്ക് കുറച്ച് പണം ആവശ്യമാണ്. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, സം എന്ന് പറഞ്ഞാൽ കുറച്ച്, മണി എന്ന് പറഞ്ഞാൽ പണം. അപ്പോൾ ഐ നീഡ് സം മണി എന്നാണ് പറയുന്നതെങ്കിൽ എനിക്ക് കുറച്ച് പണം ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. ഐ ഡോണ്ട് വോണ്ട് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് വേണ്ട. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഡോണ്ട് നമ്മൾ ചേർത്തുകൊണ്ട്, ഡോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, വേണ്ട, ഇല്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലേ, ചെയ്യരുത് എന്നുള്ള ഒരു അർത്ഥമല്ലേ വരുന്നത്. അപ്പോൾ ഐ
ഡോണ്ട് വാണ്ട്, വാണ്ടിന് മുമ്പ് ഡോണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റായി വേണം എന്നുള്ളത് വേണ്ട എന്നാവും കേട്ടോ. ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞാൽ വേണ്ട എന്നായിട്ട് മാറും. അപ്പോൾ എന്തിനും നിങ്ങൾക്ക് വേണ്ട എന്നാണ് പറയേണ്ടതെങ്കിൽ ഡോണ്ട് ചേർത്തിട്ട് വാണ്ട് ഇങ്ങനെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് വേണ്ട, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല, വാണ്ട് എന്ന് പറഞ്ഞാൽ വേണം. അപ്പോൾ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എന്നർത്ഥം. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് വേണ്ട. ഓക്കെ, ഇനി നീഡാണ് അവിടെ ചേർക്കണമെങ്കിൽ ഐ ഡോണ്ട് നീഡ് ഇറ്റ് എന്നാണ് പറയേണ്ടതെങ്കിൽ എനിക്ക് അത് ആവശ്യമില്ല. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല, നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ ഐ ഡോണ്ട് നീഡ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ആവശ്യമില്ല, കണ്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ നെഗറ്റീവ് ആക്കാനും ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇനി വേറെ എക്സാമ്പിൾ കൂടെ, ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം, അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം കേട്ടോ. I want you എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ വേണം. I want you, എനിക്ക് നിന്നെ വേണം. I need you എന്നാണ് പറയേണ്ടതെങ്കിൽ I need you എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ ആവശ്യമാണ്, കണ്ടോ. ഇതുപോലെയുള്ള സെൻറ്റൻസ് രണ്ടും കുറച്ച് ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നപ്പോൾ ഒരു വോണ്ട് തന്നെയാണ് വരുന്നതെങ്കിലും തെറ്റൊന്നുമില്ല, അതിൽ പ്രശ്നമൊന്നുമില്ല, അതിൽ വലിയ മിസ്റ്റേക്കോ കാര്യങ്ങളൊന്നും പറയാനില്ല കേട്ടോ. കാരണം ഞാൻ എപ്പോഴും വോണ്ട് തന്നെയാണ് യൂസ് ചെയ്യാറ്, അതിൽ വലിയ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. പക്ഷേ നിങ്ങളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്റ്റുഡൻ്റ് ആകുമ്പോൾ എന്തായാലും ഇതെല്ലാം അറിഞ്ഞിരിക്കണം. വോണ്ട് നീഡ് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ നല്ലത്, ഇനി നിങ്ങൾക്കത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. വോണ്ട് എന്ന് പറഞ്ഞാൽ വേണം എന്നും നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം എന്നും. ഇത് നമുക്ക് എപ്പോഴും വേണ്ടതാണ് കേട്ടോ. നമ്മളെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ അത് വേണം, ഇത് വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം എന്ന് പറയാത്തതായിട്ട് ആരുമില്ല. ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇത് പറയാറുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വോണ്ടും നീഡും യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് വാക്കും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. വോണ്ട് എന്ന് പറഞ്ഞാൽ വേണം എന്നും നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമെന്നും, അത്രമാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.